രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമമെന്ന പൈതൃക പദവിയുള്ള പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പച്ചപ്പാർന്ന വയലേലകളും നെല്ലിയാമ്പതി മലനിരകളും നാട്ടുവഴികളും നിറഞ്ഞ മനോഹര തീരം. കൊല്ലങ്കോട്ടെ ഗ്രാമീണ വഴികളിലൂടെ ന്യൂസ് 18 പ്രതിനിധികളായ എസ് വിനേഷ് കുമാറും പ്രജിത് കോങ്ങാട്ടും നടത്തിയ യാത്രയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരളത്തിന്റെ നെല്ലറ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഗ്രാമങ്ങളിലൊന്ന്, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കൊല്ലങ്കോടിന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട്ടെ ഈ മനോഹരമായ പാടങ്ങൾക്ക് മുകളിൽ കാണുന്ന ആ മലനിരകൾ നെല്ലിയാമ്പതിയാണ്. ആ നെല്ലിയാമ്പതി മലനിരകളുടെ അടിവാരത്താണ് മനോഹരമായ ഈ ഗ്രാമം. നമുക്ക് ഈ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്കൊന്ന് പോയി വരാം. ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ഈ ഇതിനിടയിൽ ആ ഒരു ഓലപ്പുര. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വഴിക്കാണ് അയ്യപ്പേട്ടൻ്റെ കടയുള്ളത്. അവിടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ഒന്നില്ലെങ്കിൽ നമ്മൾ ആ വഴി പോയിട്ട് സീതാർകുണ്ട് ചിങ്ങഞ്ചറ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വ്യൂ കണ്ടിട്ട് അയ്യപ്പേട്ടൻ്റെ കടയിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ വ്യൂ ഇത് ഫസ്റ്റ് വ്യൂ ആയിട്ട് കാണാം. മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകൾ ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മലയാള സിനിമ ഒരു കാലത്ത് നിലനിന്നത് പാലക്കാടൻ ഗ്രാമങ്ങളിലായിരുന്നു, പ്രത്യേകിച്ച് കൊല്ലങ്കോട് പോലുള്ള മനോഹരമായ ഗ്രാമങ്ങളിൽ. നിരവധി പാട്ടു സീനുകളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സൺഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ഫുൾ ബ്ലോക്ക് ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. സ്ഥലം കാണാൻ വരുമ്പോൾ നന്നായിട്ട് വരിക, കാണാൻ എക്സ്പ്ലോർ ചെയ്യുക, പോവുക. ഇതൊരു വ്യൂ പോയിൻ്റാണ്, ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എല്ലാവരും എന്താ പറയുക, കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വന്ന് കണ്ടിട്ട് പോവുക. കൊല്ലങ്കോട് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, കൊല്ലങ്കോടെത്തുന്ന സന്ദർശകർ ഒരു കാരണവശാലും മദ്യക്കുപ്പികളോ പ്ലാസ്റ്റിക്കുകളോ മറ്റ് സിഗരറ്റ് പാക്കുകളോ ഒന്നും ഇവിടെ തള്ളരുത്. കാരണം പ്രകൃതിയോടും ഇവിടുത്തെ കർഷകരോടും വരുന്ന തലമുറയോടും ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.